നമസ്കാരം. 2022 ജൂൺ മാസത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ ജൂൺ മാസത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. ജൂൺ മാസം എല്ലാവർക്കും സ്കൂളൊക്കെ തുറക്കും, നല്ലതുപോലെ മഴയൊക്കെയാണ്. എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ടായതുകൊണ്ട് എങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. രാഹു കേതുക്കളുടെ മാറ്റവും ശനി വ്യാഴത്തിൻ്റെ ട്രാൻസിറ്റൊക്കെ ആയിട്ട് എല്ലാവരും വല്ലാത്ത ദുരിതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എങ്കിലും ജൂൺ മാസത്തിൽ 2022 ജൂൺ മാസത്തിൽ അശ്വതി നക്ഷത്രത്തിൽ സഹപ്രവർത്തകരിൽ നിന്ന് വേണ്ടത്ര സഹകരണങ്ങളോ കൊളീഗ്സിൽ നിന്ന് വേണ്ടത്ര സഹകരണങ്ങൾ ലഭിക്കാതിരിക്കുക. നിങ്ങൾ ലോണുകൾക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോണുകളൊക്കെ ലഭിക്കുക. വിദ്യാർത്ഥികളുടെ പഠന ചെലവുമായിട്ട്, അതിപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ്, എങ്കിൽ തന്നെ വിദ്യാർത്ഥികളുടെ പഠന ചെലവുമായിട്ട് നിങ്ങൾക്ക് ധാരാളം ചെലവുകൾ വർദ്ധിക്കേണ്ടതായിട്ട് വരിക. ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകാനുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ചെലവുകളൊക്കെ വർദ്ധിക്കുക. ഭാര്യ ഭർത്തൃ അനൈക്യങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിത പങ്കാളിയുമായിട്ടുള്ള അനൈക്യങ്ങളൊക്കെ ഉണ്ടാകാം. വാഹന അപകടങ്ങളിൽ ചെന്ന് പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. സഹോദരന്മാരിൽ നിന്ന് മറ്റോ അനിഷ്ട സംഭവങ്ങളോ അനിഷ്ട വാർത്തകളോ കേൾക്കാനായിട്ട് ഇടവരുന്നതാണ്. അനുകൂല കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏതാണ്ട് അനുകൂലമായ ഒരു സമയം തന്നെയാണ് വന്നു ചേരുന്നത്. ഭരണി നക്ഷത്രം 2022 ഭരണി നക്ഷത്രത്തെ ജൂൺ മാസത്തെ ആ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിലെ ഭരണി ഉയർന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് സഹകരണങ്ങൾ കുറവായിരിക്കും. മേലധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് വളരെ തൃപ്തികരമായ പല പെരുമാറ്റങ്ങളും നേരിടേണ്ടതായിട്ട് വന്നേക്കാം. യഥാസ്ഥിതിക പ്രവർത്തനങ്ങളിലും യുക്തിപരമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കുകയും അത് നിങ്ങൾക്ക് ദോഷമായിട്ടും വന്നു ചേരുന്നതാണ്. ഗവൺമെൻറ്റിനുമായിട്ട് ബന്ധപ്പെട്ട ചില കരാറുകളൊക്കെ ഒപ്പുവയ്ക്കുകയോ വീട് മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വന്നു ചേരാം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് അതിൽ പുരോഗതി പ്രതീക്ഷിക്കാം. ഈ ഒരു ജൂൺ മാസത്തിൽ സർവീസിൽ ജോലിയുള്ള ആളുകൾക്ക് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്ഥിരീകരണം ലഭിക്കുന്നതാണ്. ടെമ്പററി ആയിട്ടൊക്കെ ചെയ്തിരുന്നവർക്ക് സ്ഥിരീകരണം ലഭിക്കുന്നതാണ്. ചില പൂജാതി മംഗള കർമ്മങ്ങളൊക്കെ നിങ്ങളുടെ ഗ്രഹങ്ങളിൽ നടത്താൻ നിങ്ങൾക്ക് സൗകര്യങ്ങളും സാഹചര്യങ്ങളും വന്നു ചേരും. പല കാര്യങ്ങളും ഉദ്ദേശിച്ച സമയത്ത് നടത്താൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നതാണ്. അവനവൻ്റെതായ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും നിങ്ങളുടെ ഉത്കണ്ഠ മൂലം ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്താൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യവും വന്നു ചേരാം. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് നിങ്ങളുടെ ജൂൺ മാസത്തിൽ നിങ്ങളുടെ ഗ്രഹാന്തരീക്ഷം വളരെ സുഖകരമായിരിക്കുന്നതാണ്. ഉത്സാഹത്തോടുകൂടി പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. വരവിനേക്കാൾ ചിലപ്പോൾ ചിലവ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സാമ്പത്തിക നില ഉയർന്ന് വരുന്നതാണെങ്കിലും ചിലവ് അധികരിക്കുന്നതും കൂടിയാണ്. ചില യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നതാണ്. കർമ്മരംഗത്ത് പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. രോഗികളായിട്ടുള്ള ആളുകൾക്ക് നല്ല ചികിത്സ തേടേണ്ടതും കൂടിയാണ്. ഹാർട്ട് സംബന്ധമായിട്ടും ലിവർ, കിഡ്നി അങ്ങനെയൊക്കെ സംബന്ധമായിട്ട് ഇന്നറായിട്ട് അസുഖങ്ങളുള്ളവർ നല്ല രീതിയിലുള്ള വിദഗ്ധ ചികിത്സ തേടേണ്ടതും കൂടിയാണ് ഈ വരുന്ന ഒരു മാസത്തിൽ. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് അസുഖങ്ങളുള്ള ആളുകൾ നല്ലതുപോലെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വീട്ടിൽ ഐശ്വര്യം നിലനിൽക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. പല വിധത്തിലുള്ള അനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിദേശയാത്ര അനുഭവയോഗ്യമാകുന്നതാണ്. സന്താനങ്ങൾക്ക് ചിലറ അസുഖങ്ങൾ വന്നു ചേരാം. അർഹതയില്ലാത്ത പണം നിങ്ങൾക്ക് കയ്യിൽ വന്നു ചേരുന്നതാണ് കാർത്തിക നക്ഷത്രക്കാർക്ക്. ഏത് പ്രവൃത്തിയിലും പ്രാരംഭ തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. ദുർവ്യയങ്ങൾ, അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ചിലവുകൾ, വ്യയം ചിലവുകൾ നിങ്ങൾക്ക് വന്നുപെടാം. മകീരം നക്ഷത്രം. മകീര നക്ഷത്രക്കാർക്ക് കുടുംബ കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതും വീട്ടിൽ ചില മംഗള കാര്യങ്ങളൊക്കെ നടക്കുന്നതുമാണ്. പണത്തിന് ധാരാളം ചിലവ് വർദ്ധിക്കുകയും വരുമാന സ്രോതസ് കൂടുമെങ്കിലും പണച്ചിലവ് കൂടുന്നതാണ്. ഉന്നത വ്യക്തികളിൽ നിന്ന് ചില സഹായ വാഗ്ദാനങ്ങൾ ലഭിക്കുന്നതാണ്. വാഹനം, വാടക, കൃഷി ഈ ഇനത്തിൽ നിന്ന് വരുമാനം വർദ്ധിക്കുന്ന സമയമാണ്. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് അഡ്വാൻസ് കൊടുക്കുകയോ മറ്റോ ചെയ്യാനുള്ള സാധ്യതകളും വന്നു ചേരുന്നുണ്ട്. സ്വത്ത് തർക്കങ്ങളിൽ, തീരുമാനങ്ങളിൽ, സിവിൽ കേസൊക്കെ ഉള്ളവർക്ക് അതിൽ തീരുമാനങ്ങളാവുന്നതാണ്. വീട്ടുകാര്യങ്ങളെല്ലാം അവനവൻ്റെ നിർദ്ദേശപ്രകാരവും പുതിയ വീടുമായിട്ട് ബന്ധപ്പെട്ട
വീട് പണിയുകയോ വീട് വാങ്ങുകയോ ചെയ്യാൻ സാഹചര്യം ഉണ്ടാകുന്നതും വീടിന് വേണ്ടിയിട്ട് അധിക ഭാരം ലോണ് മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതാണ്. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർക്ക് യുവാക്കളുടെ വിവാഹ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ് ഈ വരുന്നൊരു മാസക്കാലം. ലേഖനങ്ങളോ ഗ്രന്ഥങ്ങളോ ഒക്കെ പ്രകാശനം ചെയ്യാൻ കഴിയും. സാഹിത്യകാരന്മാർക്ക് ലേഖനങ്ങളൊക്കെ എഴുതാനും അത് പ്രകാശനം ചെയ്യാനൊക്കെ സാധിക്കും. ഭൂമിയൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നിന്ന് ക്രയവിക്രയത്തിൽ നിന്ന് അനുകൂലമായൊരു ലാഭം കിട്ടും. വാടക കിട്ടാനുള്ള ആളുകൾക്ക് വാടകയിൽ നിന്നൊക്കെ നല്ല വരുമാനം പ്രതീക്ഷിക്കാം. ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ചില മേലുദ്യോഗസ്ഥന്മാരുടെ ആരാധനാപാത്രമാകാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വീട്ടിലെ പൈതൃക സ്വത്ത്, ഭാര്യയുടെയോ ഭർത്താവിൻ്റെയൊക്കെ പൈതൃക സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭാഗം വെച്ച് കിട്ടുന്നതും ഒപ്പം തന്നെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരവസരവും വരും. ഗവൺമെൻറ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രമോഷനോ അല്ലെങ്കിൽ സ്ഥലമാറ്റമോ ശമ്പള വർധനവോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് ജൂൺ മാസത്തിൽ പൊതുരംഗത്ത് നിന്ന് വിട്ടു നിൽക്കേണ്ട, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരാം. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും. സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലോണുകൾക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അത് ലഭിക്കുന്നതാണ്. മനസ്സിന് തെളിച്ചവും ഉത്കണ്ഠയും നല്ല ഒരു ആത്മവിശ്വാസവും വന്നു ചേരുന്നതാണ്. ക്രയവിക്രയം, ഭൂമി കൊടുക്കലോ വാങ്ങലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നേട്ടങ്ങൾ കിട്ടും. ചെറിയ ലാഭത്തിനൊക്കെ നിങ്ങൾക്കത് കൊടുക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ദൈവാധീനം വർദ്ധിച്ചുണ്ടാകുന്നതാണ്. ശനിയുടെ മാറ്റം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തതയും മാന്യതയും വ്യക്തിത്വവും ഒക്കെ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ സാധിക്കും. തൊഴിൽരഹിതരായിട്ടുള്ള ആളുകൾക്ക് പുതിയ തൊഴിലും ലഭിക്കുന്നതാണ്. പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാർക്ക് പൊതുവെ മനസുഖം കുറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ്. ചിന്ത ആധിക്യം, അതായത് കൂടുതൽ ചിന്തകൾ നിങ്ങളെ അലട്ടുന്നതും ജോലിയിൽ സ്ഥിരതയുണ്ടാകും. ഇതുവരെ സ്ഥിരതയില്ലായിരുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ ജോലിയിലൊക്കെ സ്ഥിരതയുണ്ടായിരിക്കാം. കലാകാരന്മാർക്ക് അനുകൂല സമയമല്ല. പ്രശസ്തിയും പണവും പെരുകുന്നൊരു സമയം തന്നെയാണ് ഈ പൊതുരംഗത്തുള്ള ആളുകൾക്ക്. ഓട്ടൻതുള്ളൽ, കഥകളി, അങ്ങനെയുള്ള ചാക്യാർകുത്ത്, അങ്ങനെയുള്ള ഈ കലാപരമായിട്ട് സാഹിത്യപരമായിട്ടും കലാപരമായിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായൊരു സമയം കൂടിയാണ്. മനസ്സിനെ സന്തോഷത്തിലാക്കുന്ന ചില വാക്കുകളോ അനുഭവങ്ങളോ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാം. കളത്രാദികൾക്ക്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കളത്രാദികൾക്ക്, ബന്ധുമിത്രാദികൾക്കും പൗത്രാദികൾക്കും ഒക്കെ നല്ല സന്തോഷവും മനസ്സിന് ഉന്മേഷവും തോന്നുന്ന ഒരു സാഹചര്യവും കൂടിയാണ്. ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു ജൂൺ മാസത്തിൽ കൂടുതലായിട്ട് പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കൂട്ടു കച്ചവടം, കൂട്ടു ബിസിനസ്, കൂട്ടു കച്ചവടം, പാർട്ട്ണർഷിപ്പ്, ഇതിലൊക്കെ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി തന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യാനൊക്കെ തയ്യാറായി വരുന്നതാണ്. സന്താനങ്ങളുടെ ജോലിയെപ്പറ്റിയും അവരുടെ ഉയർച്ചയെപ്പറ്റിയൊക്കെ ആയില്യ നക്ഷത്രത്തിൽപ്പെട്ട മാതാപിതാക്കൾ വ്യാകുലപ്പെടുന്നതാണ്. ആരോഗ്യപരമായിട്ട് മെച്ചം ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുള്ളവർക്ക് ഒരു വിധത്തിൽ ആരോഗ്യം നന്നായിരിക്കുന്ന സമയമാണ്. അധ്യാപകരായിട്ടുള്ള ആളുകൾക്ക്, അധ്യാപകർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുന്നതാണ്. ഗവൺമെൻറ് ജോലിയായിട്ടുള്ള ആളുകൾക്ക് പ്രമോഷനോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാം. പണത്തിന് വളരെയധികം പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. ദൂരയാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. പണം കിട്ടാനുള്ള കേന്ദ്രത്തിൽ നിന്ന്, ബാങ്കുകളിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു തടസ്സം, താമസം നേരിടുന്നതാണ്. ധനവർദ്ധനവിന് സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില കാലതാമസങ്ങൾ, അതിൽ സാങ്കേതിക തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നതാണ്. ദേഹാരോഗ്യം, അതായത് ആരോഗ്യം മെച്ചപ്പെടുന്ന രീതിയിലുള്ള ചികിത്സ നിങ്ങൾ നൽകേണ്ടതും കൂടിയാണ്. മകം നക്ഷത്രം. 2022 ജൂൺ മാസം മകം നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് ജൂൺ മാസം ആദ്യം തന്നെ കാര്യങ്ങൾക്ക് വേഗം വേഗം എല്ലാ കാര്യങ്ങളും നീക്കാനായിട്ട് നിങ്ങൾക്ക് സാധ്യതകൾ വന്നു ചേരുന്നതാണ്. കാര്യങ്ങളൊക്കെ വേഗം തന്നെ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ അനുഭവപ്പെടുന്നതാണ്. കർമ്മസ്ഥാനത്ത് പുതിയ ചില നിയമങ്ങളും ചില വെല്ലുവിളികളും നേരിടേണ്ടതായിട്ട് വരാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. സിനിമയോ നാടകവുമായിട്ട്, സാഹിത്യരചനയുമായിട്ടൊക്കെയുള്ള മേഖലകളിലുള്ളവർക്ക് ഈ സന്ദർഭം അനുകൂലമാണ്. പ്രണയവും
പ്രേമവും പ്രണയവും ഒക്കെ ആയിട്ട് കഴിയുന്ന ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതാണ്. പണവും പ്രശസ്തിയും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. രാഷ്ട്രീയമായിട്ടുള്ള ആളുകൾക്ക്, സാമൂഹിക പ്രവർത്തകർക്ക്, രാഷ്ട്രീയക്കാർക്കൊക്കെ സ്ഥാനഭ്രംശം നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടും വന്നു ചേരുന്നുണ്ട്. മറ്റ് പല കാര്യങ്ങളിലും ഇടപെട്ട് നിങ്ങളുടെ അഭിമാനത്തിനും ധനത്തിനും കോട്ടം നൽകുന്നതാണ്. പൂരം നക്ഷത്രക്കാര്, പൂരം നക്ഷത്രത്തിന് ഈ മാസക്കാലം ഏതാണ്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കേണ്ട ഒരു സമയം തന്നെയാണ്. സർക്കാർക്ക് ആനുകൂല്യങ്ങൾ, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടാനുള്ള ഒരു കാലാവധിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നവർ പണവും മറ്റൊക്കെ കിട്ടാനുള്ളവർക്ക് ഈ കാലതാമസമൊക്കെ മാറി ഇപ്പോൾ നിങ്ങൾക്ക് ജൂൺ മധ്യത്തോടുകൂടി ആ പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. വ്യാപാര ആവശ്യത്തിനായിട്ട് പുതിയ സ്ഥലം വാങ്ങുകയോ പുതിയ കെട്ടിടം നിങ്ങൾ വാടകയ്ക്കെടുക്കുകയോ ചെയ്യേണ്ടതായിട്ട് വരാം. വിവാദപരമായ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്. സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനുള്ള പല മാർഗങ്ങളും നിങ്ങൾ കണ്ടെത്തുകയും അതിലേക്കുള്ള പ്രയത്നങ്ങൾ നിങ്ങൾ എത്തിക്കുന്നതുമാണ്. മനോരോഗി, മാനസികമായിട്ട് അസുഖമുള്ള മനോരോഗികൾക്ക് ഈ സമയത്തെ രോഗം വർദ്ധിക്കുന്നതും കുടുംബസുഖം, കുടുംബത്തിൽ വളരെ അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുന്നതുമാണ്. പണത്തിന് വരവ് ഉണ്ടെങ്കിലും ഞെരുക്കം, അതായത് പണം ലഭിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ചെലവാക്കാൻ പറ്റാത്ത രീതിയിൽ ഞെരുക്കം അനുഭവപ്പെടും. പണം കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ചെലവാക്കാൻ നിങ്ങൾക്ക് ഉണ്ടാകില്ല പണം. ഉന്നതരായ പല വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതാണ്. മാതാവിന് അസുഖങ്ങൾ വർദ്ധിക്കുകയും സന്താനങ്ങൾക്ക് എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകുന്നതാണ്. ഉത്രം നക്ഷത്രം, ഉത്രം നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾ ആവശ്യമായിട്ട് വരുന്നൊരു സമയം തന്നെയാണ്. പുതിയ പുതിയ വ്യക്തികളുമായിട്ട് പുതിയ സൗഹൃദ ബന്ധങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഏർപ്പെടേണ്ടതായിട്ട് വരാം. വീട് മാറി താമസിക്കേണ്ടതും അന്യദേശവാസവും നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് പല മാറ്റങ്ങളും വിദ്യാർത്ഥികൾക്ക് വന്നു ചേരും. ആഭരണങ്ങൾക്കോ ആഡംബര വസ്തുക്കൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് പണം ചെലവഴിക്കേണ്ടതായിട്ട് വന്നു ചേരാം. കുടുംബജീവിതത്തിൽ പങ്കാളികളുമായിട്ട് ചില അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളൊക്കെ നിങ്ങൾക്കുണ്ടാകാം. നിഗൂഢ ശാസ്ത്രങ്ങളുടെ പ്രവർത്തനത്തെ, അതായത് ഗൂഢമായിട്ടുള്ള ശാസ്ത്ര പ്രവർത്തനങ്ങളെ നിങ്ങൾ പരാജയപ്പെടുത്തുന്നതാണ്. അത്തം നക്ഷത്രം, അത്തം നക്ഷത്രക്കാർക്ക് 2022 ജൂൺ മാസത്തിലെ കർമ്മസംബന്ധമായിട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്ര അനുകൂലമാകുന്നതാണ്. വീട് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. രോഗികൾ ആയിട്ട് ചികിത്സയിലിരിക്കുന്ന ആളുകൾക്ക് രോഗം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നുണ്ട്. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചില കരാറുകളൊക്കെ ഒപ്പുവയ്ക്കുകയോ വീട് മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വന്നു ചേരാം. പല കാര്യങ്ങളും ഉദ്ദേശിച്ച സമയത്ത് നടത്താൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നതാണ്. കലാപരമായിട്ട്, സാഹിത്യപരമായിട്ടും കലാപരമായിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായ ഒരു സമയം കൂടിയാണ്. മനസ്സിനെ സന്തോഷത്തിലാക്കുന്ന ചില വാക്കുകളോ അനുഭവങ്ങളോ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാം. കളത്രാദികൾക്ക്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കളത്രാദികൾക്ക്, ബന്ധുമിത്രാദികൾക്കും പൗത്രാദികൾക്കും ഒക്കെ നല്ല സന്തോഷവും മനസ്സിന് ഉന്മേഷവും തോന്നുന്ന ഒരു സാഹചര്യവും കൂടിയാണ്. ചിത്തിര നക്ഷത്രം, ചിത്തിര നക്ഷത്രക്കാർക്ക് 2022 ജൂൺ മാസത്തിലെ പൊതുവെ മനസ്സിന് ആനന്ദം പൽകുന്ന പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടേണ്ടതായിട്ട് വരാം. ജോലിയിൽ ചില അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശത്ത് നിന്ന് നാട്ടിൽ മടങ്ങിയെത്തിയിട്ടുള്ളവർക്ക് തിരികെ പോകാൻ പല തടസ്സങ്ങളും വന്നു ചേരാം. ഓഹരികളിൽ വിജയം ഉണ്ടാകുന്ന, ഓഹരികളിൽ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് അതിൽ ചെറിയ ലാഭവും വിജയവും ഉണ്ടാകുന്നതാണ്. പബ്ലിസിറ്റിയുമായിട്ട് ബുക്ക് പ്രകാശനം, പ്രസാധകന്മാർ, ഇവർക്കൊക്കെ നല്ല ഒരു കാലം കൂടിയാണ്. പൊതുവെ ശക്തമായ പല ആരോപണങ്ങളെയും നേരിടേണ്ടതായിട്ട് വരാം. അപവാദത്തിൽ പെടാതെ, സ്ത്രീകളുമായിട്ടുള്ള അപവാദത്തിൽ പെടാതെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇടപെടേണ്ടതായിട്ട് വന്നേക്കാം. വിവാഹ കാര്യത്തിൽ, യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ കാലതാമസം വരാം. പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ആ ബിസിനസ് വികസിപ്പിക്കാനുള്ള ചിന്തകളും സാമ്പത്തിക രംഗവും ഒക്കെ ഉണർത്തി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ചോതി നക്ഷത്രം, ചോതി നക്ഷത്രക്കാർക്ക് പിണങ്ങി നിന്നിരുന്ന ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് ചേർന്ന് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. കേസുകളൊക്കെ നടക്കുന്ന ആളുകൾക്ക് അനുകൂല വിധി ഉണ്ടാകും. മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. സാമ്പത്തിക രംഗത്ത് ചില കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടതായിട്ട് വരാം. ഏത് പ്രവൃത്തികളിലും ലാഭം ഉണ്ടാകുമെന്ന് വിചാരിച്ചാലും വിചാരിച്ചത്ര നേട്ടം നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. തൊഴിൽ രംഗത്ത് പല ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാം. വ്യാപാരത്തിൽ പെട്ടെന്ന്, ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. കരാറുകാർക്ക്, വ്യാപാര മേഖലയിൽ വേണ്ടപ്പെട്ടവർക്കും ഒക്കെ നല്ല ഒരു സമയം തന്നെയാണ് ഈ സമയത്ത് ഉണ്ടാകുന്നത്. കരാറുകളിലും എഗ്രിമെന്റുകളിലൊക്കെ ഒപ്പുവെ
നിർണ്ണയിക്കുന്ന സമയത്ത് നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം മാത്രം കരാറുകളിൽ ഒപ്പിടാൻ നോക്കുക. വിശാഖം നക്ഷത്രം, വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2022 ജൂൺ മാസത്തില് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ്സിൽ നല്ല ഒരു ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം. വീട്ടിൽ പൊതുവെ ഐശ്വര്യം നിലനിൽക്കുന്നതും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. പിതാവുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതെ നോക്കേണ്ടതാണ്. ഉന്നത രംഗത്തുള്ളവരുമായിട്ട് രമ്യതയിൽ പ്രവർത്തിക്കുകയും അവരുടെ അഭിമാനത്തിന് പാത്രമാവുകയും ചെയ്യുന്നതാണ്. കർമ്മസ്ഥാനത്ത് നിന്ന് ജോലിസ്ഥലം മാറാൻ ശ്രമിക്കുന്നതും പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ ജോലിയിലെ ചില്ലറ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് വിജയവുമായിട്ട് ജോലിയിലെ കർമ്മരംഗത്തെ വിജയവുമായിട്ട് നിങ്ങൾക്ക് മുന്നേറാനുള്ള ആത്മവിശ്വാസം സ്വയം വർദ്ധിപ്പിച്ചെടുക്കാവുന്നതാണ്. അനിഴം നക്ഷത്രം, അനിഴം നക്ഷത്രക്കാർക്ക് യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടതായിട്ട് വരികയും സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം. ഗുരുക്കന്മാരിൽ നിന്നും ഉയർന്ന ഗുരുജനങ്ങളിൽ നിന്നുമൊക്കെ പ്രീതി പിടിച്ചുപറ്റാൻ സാധിക്കുന്നതാണ്. ഗുരുജന വിയോഗം നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ ഗ്രഹത്തിലൊക്കെ ഗുരുജനങ്ങളുടെ വിയോഗം ഉണ്ടാകുന്നതാണ്. യാത്രകൾ സുഖകരമായിരിക്കുകയും കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കും. സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ്. വളരെ പ്രോത്സാഹജനകമായ ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ബന്ധുബലം, ബന്ധുക്കളുടെ ആ ഒരു സഹായം കൊണ്ട് ബന്ധുബലം വർദ്ധിക്കുന്നതും അതിൽ നിന്ന് പല സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. യുവാക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നതാണ്. ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് തടസ്സം വരികയും പിന്നീട് നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് അത് നടത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നതുമാണ്. തൃക്കേട്ട നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കേസുകളോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ മധ്യസ്ഥന്മാർ മുഖേനയോ നല്ല അഡ്വക്കേറ്റ്സ് മുഖാന്തരമോ അത് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് വരാൻ ചില തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരാം. പല കാര്യങ്ങളും വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രശസ്തിയും പദവിയും ഉണ്ടാകും. കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് അനുകൂല സമയം തന്നെയാണ്. നീതി ലഭിക്കാൻ വേണ്ടി പോരാടുന്നവർക്ക് നല്ല രീതിയിലുള്ള ഒരു അനുകൂല സമയം തന്നെയാണ് വന്നു ചേരുന്നത്. ഏജൻസി പ്രവർത്തനവുമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അതിൽ നല്ല വരുമാനം വർദ്ധിക്കുന്നതാണ്. ഉല്ലാസ യാത്രകൾ സംഘടിപ്പിക്കുകയും ആഡംബരത്തിന് വേണ്ടി പണവും ചെലവഴിക്കാൻ നിങ്ങൾക്ക് മടിയൊന്നും ഉണ്ടാവില്ല. മനസ്സിന് വളരെ ആഹ്ലാദമുള്ള സംഭവങ്ങളെയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാം. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരവും വന്നു ചേരുന്നുണ്ട്. മൂലം നക്ഷത്രം, മൂലം നക്ഷത്രക്കാർക്ക് ഭൂമി വിൽപ്പന ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കാലതാമസം നേരിടേണ്ടതാണ്. വീട് പണി തുടങ്ങി വച്ചിരിക്കുന്നവർക്ക് പണി പുരോഗമിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ധന ചിലവ്, അതായത് ലോൺ എടുക്കുകയോ മറ്റോ ചെയ്ത് വീട് പണി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഗുരുജനങ്ങൾക്ക് ദേഹാരിഷ്ടതകൾ, അച്ഛൻ അമ്മ മാതൃജനങ്ങൾക്കൊക്കെ ദേഹാരിഷ്ടതകൾ, അസ്വസ്ഥതകളും രോഗങ്ങളും വന്നു ചേരാം. ജോലിയെ പറ്റി കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. പൈതൃക സ്വത്ത് ലഭിക്കാനുള്ള ഒരു കാലഘട്ടവും കൂടിയാണ്. കലാപരമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയം തന്നെയാണ്. ഉത്സാഹത്തോടുകൂടി എല്ലാ കാര്യങ്ങളും കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സാമ്പത്തിക ബാധ്യത ചിലപ്പോൾ നിങ്ങൾക്ക് വരുത്തി വയ്ക്കേണ്ടി വന്നേക്കാം. പൂരാട നക്ഷത്രം, പൂരാട നക്ഷത്രക്കാർക്ക് പല രംഗങ്ങളിലും പ്രവർത്തിക്കുന്നത് മൂലം നല്ല ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്നതും നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. തർക്കങ്ങളിൽ നിന്നും വാദപ്രതിവാദങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് പല അപവാദങ്ങൾക്കും നിങ്ങൾ ഇരയാകേണ്ടി വരുന്നതാണ്. ഇരുമ്പ്, സിമെന്റ് അങ്ങനെയുള്ള കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നല്ല കൂടുതൽ അനുകൂലമായ സമയം തന്നെയാണ്. പ്രായം അധികരിച്ചിരിക്കുന്ന, ഒരു മധ്യപ്രായം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളൊക്കെ അവരുടെ ആരോഗ്യ കാര്യത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. 35-40 വയസ്സിന് ശേഷമുള്ളവരുടെ വിവാഹ പ്രായത്തിൽ നല്ല തീരുമാനമാകും. കാരണം 35 വയസ്സിന് ശേഷമുള്ളവരുടെയൊക്കെ വിവാഹം നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ്. ഉത്രാടം നക്ഷത്രം, ഉത്രാടം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്തെ മത്സരങ്ങളെ നേരിടേണ്ടതായിട്ട് വരാം. ലഹരി പദാർത്ഥങ്ങൾ, മദ്യപാനവും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്രഹാന്തരീക്ഷം, വീട്ടിലെ അന്തരീക്ഷം പൊതുവെ നിങ്ങൾക്ക് അനുയോജ്യമായിരിക്കും. അന്യാധീനപ്പെട്ട കൈവിട്ടുപോയ വസ്തുവകകൾ തിരികെ കിട്ടുന്നതും സർക്കാരുമായിട്ട് പല ഗുണഗണങ്ങളും പല നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ വ്യാപാരം ആരംഭിക്കുകയും വാഹനങ്ങളിൽ നിന്ന് ആദായമുണ്ടാകും. വരവിനേക്കാൾ ചെലവ് കൂടുന്നതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യത വർദ്ധിക്കുന്നതാണ്. തിരുവോണം നക്ഷത്രം, തിരുവോണം നക്ഷത്രക്കാർക്ക് ചില പ്രധാന പ്രമാണങ്ങൾ ഒപ്പുവെക്കുകയോ ചില പ്രധാന കരാറുകൾ ഏർപ്പെടേണ്ടതായിട്ടോ വന്നേക്കാം. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാകാം. പ്രേമം, വിവാഹം ഇവയിലൊക്കെ പ്രേമം വിവാഹത്തിൽ കലാശിക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും
കാര്യത്തിലും അകാരണമായ ഒരു അലസത, ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നതാണ്. നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച മനസ്സ് വ്യാകുലപ്പെടുന്നതും സാമ്പത്തിക ബാധ്യത ധാരാളം ഉണ്ടാകുന്നതുമാണ്. കുടുംബസുഖം വളരെ കുറവായിരിക്കും. വ്യാപാരത്തിന് പെട്ടെന്ന് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് അതിലൊരു ഉയർച്ച വന്നു ചേരാം. ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി അലസതാ മനോഭാവം നിങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരാം. എല്ലാ രംഗങ്ങളിലും വിജയം കൈവരിക്കാനുള്ള സാഹചര്യങ്ങളും പ്രവേശന പരീക്ഷയിൽ ഏർപ്പെടുന്നവർ വിദ്യാർത്ഥികൾക്ക് അതിൽ വിജയവും കൈവരിക്കാൻ സാധിക്കും. അവിട്ട നക്ഷത്രം. അവിട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ കർമ്മരംഗത്ത് പല മാറ്റങ്ങളും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. അമൂല്യമായ ചില സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടപ്പെട്ട ആളുകൾ ചില അമൂല്യ സമ്മാനങ്ങൾ നമുക്ക് നൽകുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില വസ്തുക്കൾ നമുക്ക് തിരികെ ലഭിക്കാം. ബന്ധുജനങ്ങളിൽ നിന്ന് പല അനുകൂല നടപടികളും അനുകൂല നിലപാടുകളും ഉണ്ടാകാം. വാക്കുകൾ കൊണ്ട് പോലും പല സഹായങ്ങളും ബന്ധുക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് നല്ല ഒരു പുരോഗതി പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്. പൊതു ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലവും സമയവും വന്നു ചേരുന്നുണ്ട്. മനോഹരമായ പല ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് സദാസമയം ആനന്ദത്തിൽ ആഴ്ന്നിരിക്കുന്നതാണ്. സഹോദരന്മാരിൽ നിന്ന് വിപരീത നിലപാടുകൾ ഉണ്ടാകുകയും ചില വാക് പ്രതിവാദങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ടതായിട്ടും വന്നു ചേരുന്നുണ്ട്. ചതയം നക്ഷത്രം. ചതയം നക്ഷത്രത്തെ വിദേശത്ത് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് പല തടസ്സങ്ങളും വന്നു ചേരുന്നതാണ്. എല്ലാ കർമ്മരംഗങ്ങളിലും ആലോചിച്ച് പ്രവർത്തിക്കേണ്ടത് നല്ലതാണ്. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. വീട് മാറി താമസിക്കേണ്ടതാണ്. ഇഷ്ടജനങ്ങളുടെ വിയോഗം മനസ്സിനെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തുന്നതാണ്. ഓഹരി ഇടപാടുകളിൽ പണം നിക്ഷേപിക്കുന്ന ആളുകൾക്ക് നഷ്ടം വന്നു ചേരാം. ഇൻ്റർവ്യൂകളിലൊക്കെ വേണ്ടത്ര ഒരു രീതിയിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുന്നതല്ല. പ്രായമായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പൂരോരുട്ടാതി നക്ഷത്രക്കാർ. പൂരോരുട്ടാതി 2022 ജൂൺ മാസത്തെ നക്ഷത്ര ഫലം. മത്സര പരീക്ഷകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ വിജയം പ്രതീക്ഷിക്കാം. സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം. കടബാധ്യതകളൊക്കെ വർദ്ധിക്കുന്നതാണ്. വ്യവഹാരാദികളൊക്കെ ഉള്ള ആളുകൾക്ക് അതിൽ ചിലപ്പോൾ അനുകൂല തീരുമാനം കിട്ടാൻ താമസം വന്നു ചേരാം. വിവാഹ ആദികളൊക്കെ പങ്കുകൊള്ളുകയും വിവാഹ യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിലൊക്കെ ചിലപ്പോൾ അനുകൂല തീരുമാനങ്ങളും വന്നു ചേരുന്നതാണ്. സ്വജനങ്ങളുടെ വിരോധം, വീട്ടിൽ തന്നെയുള്ള അച്ഛനമ്മമാരുടെയോ അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെയൊക്കെ വിരോധത്തിന് പാത്രീഭവിക്കുന്നതാണ്. കൈവശമുള്ള സ്വത്ത് ബാങ്കിലോ മറ്റോ വെച്ച് പണയപ്പെടുത്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വീട് വയ്ക്കാനോ വാങ്ങാനോ സാധിക്കുന്നതും ദൂരസ്ഥലത്തുള്ളവർക്ക് അതിനുള്ള സഹായം ബാങ്കുകളിൽ നിന്നോ സർക്കാരുകളിൽ നിന്നോ ഒക്കെയുള്ള സഹായം ലഭിക്കുന്നതാണ്. പൊതുവെ ഒരു ഗുണം ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോകാനുള്ള സന്ദർഭം വന്നു ചേരാം. നല്ലതുപോലെ പ്രാർത്ഥനയെല്ലാം വഴിപാടുമെല്ലാം കഴിച്ച് ഗുണഗണങ്ങൾ നേടിയെടുക്കുക. ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് പല വ്യാപാരത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുമൊക്കെ ആദായം ലഭിക്കുന്നതാണ്. വാഹനങ്ങൾ വാങ്ങുകയോ അത് വിൽക്കുകയോ ചെയ്യാനുള്ള സാധ്യതകൾ വന്നു ചേരുന്നുണ്ട്. ഭൂമിയിൽ നിന്നോ വാടകയിൽ നിന്നൊക്കെ ആദായം വർദ്ധിക്കുന്നതാണ്. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നതാണ്. അതിനുള്ള ആഗ്രഹവും സഫലീകൃതമാവും. ഏറെ കാലമായിട്ട് വിവാഹം നടക്കാതെ ആഗ്രഹിച്ച് തീരുമാനിച്ചു വച്ചിരുന്നവരുടെ വിവാഹം ഈ സമയത്ത് നടക്കുന്നതാണ്. ജോലിയെ സംബന്ധിച്ചുള്ള യജ്ഞങ്ങളും ജോലിയെ സംബന്ധിച്ചുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് സഫലീകൃതമാകുന്നതാണ്. കർമ്മരംഗത്ത് പൊതുവെ ഒരു ഉണർവും ഉന്മേഷവും വന്നു ചേരുന്നതാണ്. രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആലോചിക്കുന്നതും മിക്ക പ്രവൃത്തികളുടെയും ഫലവത്തായിട്ട് പല കർമ്മങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതുമാണ്. കർമ്മസംബന്ധമായിട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്ര അനുകൂലമാകുന്നതാണ്. പൊതുവെ ഒരു വ്യാപാര മാന്ദ്യം, ബിസിനസ്സിലൊക്കെ ഒരു മാന്ദ്യം കാണുന്നുണ്ട്. വീട് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക ലാഭം കുറവാണ് കിട്ടുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ രമ്യതയിൽ വർത്തിക്കുകയും കുടുംബത്തെ കലഹങ്ങളെല്ലാം ഒഴിഞ്ഞ് ഒരു സ്വസ്ഥതയുള്ളൊരു ജീവിതം, ദാമ്പത്യം നിങ്ങൾക്ക് അനുഭവപ്രദമാകുന്നതാണ്. രോഗികൾ ആയിട്ട് ചികിത്സയിലിരിക്കുന്ന ആളുകൾക്ക് രോഗം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നുണ്ട്. തൊഴിൽ സംബന്ധമായ യാത്രകൾ ധാരാളം ചെയ്യേണ്ടതായിട്ട് വരാം. കോടതി കേസുകളുമായിട്ട് എന്തെങ്കിലും നിലവിലുള്ള ആളുകൾക്ക് കോടതി കേസുകളിലൊക്കെ ചില അനുകൂലമായ തീരുമാനം വരികയും പിന്നീട് അത് പുനർചിന്തനം ചെയ്യേണ്ടതുമായിട്ട് വന്നു ചേരുന്നതാണ്.